പൊന്നിൽ മുക്കിയെടുത്ത ചിക്കൻ ഫ്രൈ. നിങ്ങൾ ഇതുവരെ കാണാത്ത കാഴ്ചകൾ. ഹലോ ഫ്രണ്ട്സ്, എന്നത്തെയും പോലെ ഫാക്സ് മുജോ ഇന്ന് വന്നിരിക്കുന്നത് യമണ്ടൻ കാഴ്ചകളും കൊണ്ടാണ്. കേട്ടിട്ട് വിശ്വാസം വരുന്നില്ലല്ലേ? ടെക്നോളജി കൊണ്ട് മുക്കിലായിപ്പോയ ഒരു ടൈപ്പ് റൈറ്റർ ഉപയോഗിച്ച് പ്രശസ്തമാകുവാൻ സാധിക്കുമോ? ബീഥോവൻ ഒരു കോഴിയിലൂടെ തിരിച്ചു വരുമോ? സദാചാരത്തിൽ പെട്ടുപോയ ഒരു പട്ടണത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ? മനുഷ്യരെ പോലെ ചിരിക്കാൻ കഴിയുന്ന മത്സ്യത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ? എല്ലാവർക്കും ആകാംക്ഷ വരുന്നുണ്ടല്ലേ. റെഡിയായിക്കോളൂ ഫാക്സ് മുജോയുടെ വിസ്മയ കാഴ്ചകളിലേക്ക്. എങ്കിൽ പിന്നെ വൈകിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. നമ്പർ 12. വല്ലഭയ്ക്ക് ടൈപ്പ് റൈറ്ററുമായുധം. ടെക്നോളജിയുടെ കടന്നു വരവോടുകൂടി മുക്കിലായി പോയ ഗാഡ്ജറ്റുകൾ ഒരുപാടുണ്ട്. അതിലൊന്നാണ് ടൈപ്പ് റൈറ്റർ. കേറ റാത്ബോൺ എന്ന ബ്രിട്ടീഷ് ആർട്ടിസ്റ്റ് പക്ഷേ ഇതിലൊരു മാറ്റം കൊണ്ടുവരുവാൻ തീരുമാനിച്ചു. അവർ ഇതുകൊണ്ട് കല സൃഷ്ടിക്കുവാൻ തീരുമാനിച്ചു. നോവലോ കഥയോ അല്ല, മറിച്ച് നല്ല ഉഗ്രൻ ചിത്രങ്ങളാണ് കേറ ടൈപ്പ് റൈറ്റർ ഉപയോഗിച്ച് നിർമ്മിച്ചത്. പണ്ട് ജഗദീഷ് ചോദിച്ചതുപോലെ, അതെന്തേ സിമ്പിളായി ചിത്രം വരയ്ക്കുന്നവരെ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ, ഡോണ്ട് ദേ ലൈക്ക്? അതെന്താ സിമ്പിളായി ചിത്രം വരയ്ക്കുന്നവരെ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ, ഡോണ്ട് ദേ ലൈക്ക്? നമ്പർ 11. അമ്പട ജിൻജിന്നാക്കിടി. ഇതുകൊണ്ടാണ് ഞാൻ പുഴകളിൽ ഒന്നും ഇറങ്ങില്ല എന്ന് പറയുന്നത് എന്ന അടിക്കുറിപ്പോടെ ഒരു വ്യക്തി ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണിത്. നോർത്ത് അമേരിക്കയിൽ പുഴകളിലേക്കോ കനാലുകളിലേക്കോ പോകുമ്പോൾ ഒന്ന് വെള്ളത്തിലേക്ക് എത്തി നോക്കുന്നത് നന്നായിരിക്കും. ഇതുപോലെ ചില സുന്ദരം ജീവികൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞെന്നും വരാം. ഷീപ്സ് ഹെഡ് എന്ന ഈ മത്സ്യത്തിന് മനുഷ്യരുടേതിന് സാമ്യമുള്ള പല്ലുകളാണുള്ളത്. ഇരകളെ കടിച്ചു മുറിക്കാൻ വേണ്ടിയുള്ളതാണെങ്കിലും ഇത് പൊതുവിൽ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ജീവിക്കുന്ന ഒരു ജീവിയാണ്. ഇതിനെ ഒരു ഭീകര ജീവിയായിട്ടാണ് ആ ടിക്ടോക്കർ അവതരിപ്പിച്ചത്. എങ്കിലും ഫാക്സ് മുജോയ്ക്ക് ഇങ്ങനൊരു സുന്ദരനായിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമ്പർ 10. കുറച്ച് വഴി തരൂ പ്ലീസ്. റാം വാക്കുകൾ നാം ഒരുപാട് കണ്ടിട്ടുണ്ട്, പല രൂപത്തിൽ, ഭാവത്തിൽ, താളത്തിൽ. എന്നാൽ ഇതുപോലൊരു വാക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എന്നത് ഫാക്സ് മുജോയ്ക്ക് 100% ഉറപ്പാണ്. കാരണം ഇത് മനുഷ്യരോ നമ്മുടെ ചുറ്റുമുള്ള മൃഗങ്ങളോ പക്ഷികളോ അല്ല, സാക്ഷാൽ മീനുകൾ. കുടുംബത്തോടെ ധൃതിയിലെങ്ങോട്ടോ ടൂറ് പോകുകയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ വരിവരിയായി പോകുന്നതിൽ വളരെ കൗതുകമുണർത്തുന്ന മറ്റൊരു കൂട്ടരാണ് ഷ്രൂ എന്ന എലികളെ പോലെ ഇരിക്കുന്ന ഇക്കൂട്ടർ. അമ്മ ഷ്രൂവിന്റെ പിന്നാലെ മക്കൾ ഓരോന്നായി പറ്റിപ്പിടിച്ച് അമ്മ പോകുന്നിടത്തെല്ലാം പോകും. പിടിവിട്ടു പോകാതെ അമ്മയെ ചുറ്റിപ്പറ്റി സഞ്ചരിക്കലാണ് വളരുന്നത് വരെ ഇവർക്ക് പണി. ഇങ്ങനെ കാണുമ്പോൾ ഒരു കൂട്ടം പഞ്ഞിക്കെട്ടുകൾ ഉരുണ്ടുപോകുന്നത് പോലെ തോന്നില്ലേ? നമ്പർ 9. മിന്നി മിന്നി ചിന്നി തിളങ്ങി. പല ജീവികൾക്കും തിളങ്ങുവാനുള്ള കഴിവുണ്ട്. മിന്നാ മിന്നി മുതൽ കായലിലെ കവര് വരെ തിളങ്ങിക്കൊണ്ട് നമ്മെ വിസ്മയം കൊള്ളിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിലേക്ക് ഒരതിഥിയെ കൂടി പരിചയപ്പെടുത്തി തരികയാണ്. ചില പ്രത്യേകതരം കൂടുകൾക്കും ഇങ്ങനെ തിളങ്ങാനുള്ള കഴിവുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ നടക്കുന്ന ഒരു രാസപ്രവർത്തനമാണ് ഇതിന് കാരണമെന്ന് കരുതപ്പെടുന്നു. കൂണിലുള്ള ഓക്സിജനും ലൂസിഫറിൻ എന്ന വെളിച്ചം പുറത്തേക്ക് വിടുന്ന ഒരു പദാർത്ഥവും തമ്മിൽ ഉണ്ടാകുന്ന രാസപ്രവർത്തനം കൊണ്ട് പച്ച നിറത്തിൽ ഇവ തിളങ്ങുകയാണ്. ഈ പ്രതിഭാസത്തിനെ പറയുന്നത് ബയോലൂമിനസെൻസ് എന്നാണ്. പല ഫംഗൈകളും ചെറുതായി തിളങ്ങാറുണ്ടത്രേ, പക്ഷെ കൂരിരുട്ടിൽ മാത്രമേ അത് കാണാൻ കഴിയൂ. എന്നാൽ ചില ഫംഗൈകൾ വളരെയധികം പ്രകാശം പരത്തുവാൻ കഴിവുള്ളവരാണ്. 40 മീറ്റർ പരിധിയിൽ വരെ ഇവയുടെ തിളക്കം കാണാൻ കഴിയുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. നിലവിൽ 80 ബയോലൂമിനസെൻസിന്റെ കൂണുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നക്ഷത്ര ആമകൾക്കൊപ്പം വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും നമ്മൾ. നമ്പർ 8. തല പോകുന്ന ഒരു പോക്ക് കണ്ടോ. ലാസ് വേഗാസ് അതിന്റെ ആഡംബരത്തിന്റെ കാര്യത്തിൽ പേരുകേട്ട സ്ഥലമാണ്. കാസിനോകളും ഷോപ്പിംഗ് സെന്ററുകളും മായ കാഴ്ചകളും നമ്മെ വിസ്മയിപ്പിക്കും എന്നതിൽ സംശയമില്ല. ഇവിടെ നമ്മെ വിസ്മയിപ്പിക്കുവാൻ ഇപ്പറഞ്ഞവ കൂടാതെ മറ്റൊന്നുകൂടിയുണ്ട്. ഇവിടുത്തെ കെട്ടിട സമുച്ചയങ്ങൾ. ഫ്രാങ്ക് ഗെഹറി എന്ന ആർക്കിടെക്ട് പണിത ലോ റുവോ എന്ന ഈ സ്ഥാപനം എന്താണെന്ന് കേട്ടാൽ നിങ്ങൾ ഒന്നുകൂടി ഞെട്ടും. മസ്തിഷ്ക ആരോഗ്യ കേന്ദ്രമാണിത്. ഇവിടേക്ക് വരുന്ന രോഗികൾക്ക് ഈ കെട്ടിടം തന്നെ മതി പകുതി തെറാപ്പി ചെയ്യാനെന്ന് തോന്നിപ്പോകും. വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. നമ്പർ 7. ഉഷാർ വണ്ടി. എവിടെയെങ്കിലും പോകാൻ നിൽക്കുമ്പോഴോ പോയിക്കൊണ്ടിരിക്കുമ്പോഴോ ആരെങ്കിലും ലിഫ്റ്റ് ചോദിക്കുന്നത് ഇഷ്ടമില്ലാത്ത ആളാണോ നിങ്ങൾ? അഥവാ ആരെങ്കിലും ചോദിച്ചാലും പറ്റില്ല എന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ളവരാണോ നിങ്ങൾ? എങ്കിലിതാ നിങ്ങൾക്ക് പറ്റിയ ഒരു വണ്ടിയാണ് അടുത്തതായി പരിചയപ്പെടുത്തുന്നത്. ഒരൊറ്റ സീറ്റ് മാത്രമാണ് ഇതിനുള്ളത്. ആരോടും പറ്റില്ല എന്ന് പറയാൻ ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. പാർക്ക് ചെയ്യാനും കൈകാര്യം ചെയ്യുവാനും വളരെ എളുപ്പമുള്ള ഈ വണ്ടി വൈദ്യുതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നത് മറ്റൊരു ആകർഷണമാണ്. താരതമ്യേന വിലക്കുറവായ ഈ വണ്ടി നിലവിൽ ലോസ് ഏഞ്ചലസിൽ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. വണ്ടികളോട് അടങ്ങാത്ത സ്നേഹമുള്ള ഒരുപാട് ആൾക്കാരെ നാം കണ്ടിട്ടുണ്ടാവും. അവർ അവരുടെ ഇഷ്ടങ്ങളൊക്കെ മോഡിഫിക്കേഷൻ എന്ന രൂപത്തിൽ വണ്ടിയിൽ പ്രകടിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ വണ്ടികളോട് അമിതമായ സ്നേഹം കൊണ്ട് ഒരു വണ്ടി ആരാധകൻ ചെയ്തത് കാണണോ? ഇങ്ങേര് സ്നേഹം പ്രകടിപ്പിച്ചത് മോഡിഫൈ ചെയ്തുകൊണ്ടല്ല, പകരം നമുക്കെല്ലാം ഒഴിച്ചുകൂടാനാവാത്ത ഒരു സ്ഥലത്ത് വണ്ടിയുടെ സാന്നിധ്യം എത്തിക്കലല്ലാണ്. സ്വന്തം ശൗചാലയത്തിൽ ബ്രേക്ക് കൊണ്ട് ഫ്ലഷ് ടാങ്കും
ഹാൻഡിൽ കൊണ്ട് ടോയ്ലറ്റ് പേപ്പർ ഹോൾഡറും വെച്ച് ടോയ്ലറ്റ് അനുഭാവികളെ ടോപ്പ് ലെവലിൽ എത്തിച്ചിരിക്കുന്നു. ആദ്യമായി ഇങ്ങോട്ട് വരുന്നവരെന്താ മടിച്ചു നിൽക്കുന്നത്? എന്നും വിസ്മയങ്ങൾ കാണണമെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ പിന്നെ പോരുമ്പോൾ ബെല്ലൈക്കൺ കൂടി അമർത്തുവാൻ മറക്കരുതേ. നമ്പർ 6, പറക്കുന്നത് കണ്ടാൽ ഓടിക്കോ. പ്രകൃതി നാം നിനച്ചിരിക്കാത്ത രീതിയിലാണ് അത്ഭുതങ്ങൾ കാണിക്കുക. സുനാമി വരുന്ന നേരത്ത് വിഭ്രാന്തി കാണിച്ച മൃഗങ്ങളുടെ കഥകൾ നാം കേട്ടിരിക്കുമല്ലോ. അതുപോലെ തന്നെ പ്രളയ ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ ആപത്ത് വരുന്നുവെന്നറിയാൻ ഈ ചിതലുകളെ നിരീക്ഷിച്ചാൽ മതിയാകും. പ്രളയം വരുന്നതിന് മുന്നേ ഈ ചിതലുകൾ ചിറകുവെച്ച് പുറ്റിൽ നിന്നും പുറത്തേക്ക് കടന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പോയിരിക്കും. ചില പ്രത്യേക ചിതലുകളാകട്ടെ എത്രത്തോളം വെള്ളം കയറുമോ അതിനൊത്ത ഉയരം നോക്കി സുരക്ഷിതമായ മരങ്ങളിൽ ചെന്നിരിക്കും. ഇതുവഴി പ്രദേശവാസികൾക്ക് എത്രത്തോളം വെള്ളം കയറുമെന്നും എപ്പോഴെല്ലാം സ്ഥലം ഒഴിയണമെന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ഈയാമ്പാറ്റകളുടെ ഇനത്തിൽപ്പെട്ടവരാണിത് എന്ന് വെച്ച് അടുത്ത മഴയ്ക്ക് ശേഷം ഈയാമ്പാറ്റ വരുന്നത് കണ്ട് ഇറങ്ങി ഓടരുത്. നമ്പർ 5, ബീഥോവൻ ചിക്കൻ. ചില്ലി ചിക്കൻ, ബട്ടർ ചിക്കൻ, തന്തൂരി ചിക്കൻ എന്നിങ്ങനെ 100,000 തരം ചിക്കനുകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ ബീത്തോവൻ ചിക്കൻ എന്ന് കേട്ടിട്ടുണ്ടോ? സോറി ഫുഡീസ്, ഇത് കഴിക്കാനുള്ളതല്ല, ജീവനുള്ള കോഴിയാണ്. US മെറിലാൻഡ് എന്ന സ്റ്റേറ്റിലെ ജോക്കു എന്ന കോഴിയാണ് താരം. ആൾക്ക് ഉഷാറായി പിയാനോ വായിക്കാൻ സാധിക്കും. കക്ഷി തന്റെ കഴിവ് വെച്ച് അമേരിക്കാസ് ഗോട്ട് ടാലന്റ് എന്ന പരിപാടിയിൽ വരെ പങ്കെടുത്തു. കോഴികൾക്ക് ക്ലാസുകൾ എടുക്കുന്നവർ വരെയുണ്ട്. എന്നാലും ബീത്തോവന്റെ പുനർജന്മം വലുതുമാണോ എന്നറിയില്ല. 2 ആഴ്ച കൊണ്ടാണ് കക്ഷി പിയാനോ പഠിച്ചെടുത്തത്. ഇനിയിപ്പോ മുറ്റത്തെ കോഴികളെല്ലാം ഒന്ന് നോക്കി വെച്ചോളൂ, ആരാണ് പ്രശസ്തി കൊണ്ടുവരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്പർ 4, കടലോരത്തെ കുമിള. അർജന്റീനയിലെ ചില കടൽ തീരത്തുകൂടി നടക്കുമ്പോൾ ഇതുപോലെ ഭംഗിയുള്ള ഗോളങ്ങൾ കാണുവാൻ സാധിക്കും. കുട്ടികൾക്ക് കളിച്ചുപേക്ഷിച്ചതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏലിയൻ വന്ന് ഉപേക്ഷിച്ചു പോയതോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ കാട് കയറി ചിന്തിക്കാം. എന്നാൽ മനുഷ്യരായി ഒരു ബന്ധവുമില്ല ഇവയ്ക്ക്. ഇവ അഡമെലോൺ ബ്രസീലിയാന എന്ന ഒരു പ്രത്യേക കടലൊച്ചിന്റെ മുട്ടകളാണ്. ഇതിനകത്ത് 1 ഡസനോളം വരുന്ന ഭ്രൂണങ്ങളും ഒരുപാട് പ്രോട്ടീനുകളും ഷുഗറുകളും അടങ്ങിയിട്ടുള്ള ഒരു ദ്രാവകമുണ്ട്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇവ കരയിൽ കാണേണ്ടവയല്ല, തിരകളിൽപ്പെട്ട് കരയിൽ വന്നടിയുന്നതാണ്. അതിനാൽ തന്നെ വെള്ളത്തിന്റെ അഭാവത്തിൽ ഇവ നശിച്ചു പോകുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ഇവയെ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ കടലിലേക്ക് തന്നെ തിരിച്ചുവിടാൻ നോക്കണേ. നമ്പർ 3, തണ്ണീർമത്തന്റെ ദിനങ്ങൾ. പച്ചക്കറികളിലും പഴങ്ങളിലും രൂപങ്ങൾ കൊത്തിയെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇദ്ദേഹം ഒരു തണ്ണിമത്തനെ വേറെ ലെവലിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നിവർത്താനും മടക്കാനും പറ്റുന്ന ഒരു വിളക്കിന്റെ രൂപത്തിലാണ് തണ്ണിമത്തൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുമാത്രമല്ല, ഇതുപോലുള്ള 3 ഡിമെൻഷനിലും മടക്കി ചുരുക്കാവുന്ന രീതിയിലാണ് കൊത്തിയെടുത്തിരിക്കുന്നത്. ഇത്ര മനോഹരമായവ കണ്ടാൽ ആർക്കാണ് തിന്നാൻ തോന്നുക? ഇനിയിപ്പോ തണ്ണിമത്തൻ ആർക്കും കൊടുക്കാതിരിക്കാനുള്ള കലാകാരന്റെ സൈക്കോളജിക്കൽ മൂവ് ആയിരിക്കുമോ ഇത്? ഇതുപോലെ നമ്മെ വിസ്മയിപ്പിക്കുന്ന മറ്റൊരു സാധനം നോക്കൂ. ഒരു മ്യൂസിയത്തിൽ റെയിൻ മാപ്പിംഗ് കാണിച്ചു കൊടുക്കുവാനായി വെച്ചിരിക്കുന്ന സാൻഡ് മാപ്പാണിത്. ഭൂപ്രകൃതിയുടെ ഉയരം കൂടുന്തോറും ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൃത്യമായി കാണിച്ചു കൊടുക്കുവാൻ മാപ്പ് കൊണ്ട് നമുക്ക് സാധിക്കും. മണൽ യൂണിറ്റ് നോക്കൂ, ആഴത്തിൽ കുഴിച്ചാൽ വെള്ളം കയറി. കടലും മണലും തമ്മിലുള്ള ഭൂപ്രകൃതിയിലുണ്ടാകുന്ന വ്യത്യാസങ്ങളും മഴയുടെ ലഭ്യതയും മറ്റും പറഞ്ഞു കൊടുക്കുവാനായി ഇതിലും നല്ല മാർഗം എന്താണുള്ളത്? എന്നാലും നമ്മളൊന്നും പഠിക്കുന്ന കാലത്ത് ഇതുപോലെയൊന്നും വന്നില്ലല്ലോ. എത്രയും വേഗത്തിൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഇത് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. നമ്പർ 2, പൊന്നു ചിക്കനേ. ഇതുവരെ നിങ്ങൾ ആരും കഴിക്കാൻ സാധ്യതയില്ലാത്ത, സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു വിഭവം കാണിച്ചു തരട്ടെ. ന്യൂയോർക്കിലെ ആൻസ്വർത്ത് എന്ന റെസ്റ്റോറൻറ്റിൽ പൊന്നുകൊണ്ടുണ്ടാക്കിയ ചിക്കൻ ഫ്രൈ നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കും. ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് തികച്ചും സുരക്ഷിതമാണ്. സാധാരണ ചിക്കൻ കറി പോലെ തന്നെ മസാലയെല്ലാം തേച്ച് നന്നായി പൊരിച്ചെടുക്കും. ശേഷം അതിൽ 24 കാരറ്റ് സ്വർണത്തിന്റെ പൊടിയിൽ മുക്കിയെടുക്കും. മായമൊന്നും കലരാത്ത സ്വർണമായതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്നതിൽ ഒട്ടും അമാന്തം വേണ്ട. 10 പീസിന് $45 20 പീസിന് $90 വില. വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ ഭക്ഷണം വിളമ്പും എന്ന ചിന്തയിൽ നിന്നാണ് ഇത് ഉടലെടുത്തതെന്നാണ് ഇവിടുത്തെ ചീഫ് ഷെഫ് പറയുന്നത്. 2 പീസ് കിട്ടിയിരുന്നെങ്കിൽ വിറ്റ് കാശാക്കമായിരുന്നു. നമ്പർ 1, സദാചാരം പട്ടണം. ഒരു തടാകത്തിൽ കല്ല് നിറഞ്ഞിട്ടും ഓളങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കുമോ? സാധിക്കും. തൊട്ടടുത്ത് ഒരു സജീവമായ അഗ്നിപർവ്വതം ഉണ്ടായാൽ മതി. 2011 ചിലിയിലെ പൂവ എന്ന അഗ്നിപർവ്വതം സജീവമായതോടെ അതിൽ നിന്നും ചാരം പുറത്തേക്ക് വരുവാൻ തുടങ്ങിയതിന്റെ ഫലമായി തൊട്ടടുത്ത പട്ടണമായ സെന്റ് കാർലോസ് 10 സെന്റിമീറ്റർ കനത്തിലുള്ള ചാരത്തിന് കീഴിലാണ് പെട്ടുപോയത്. അന്നാട്ടിലെ ഒരുവിധം എല്ലാ വസ്തുക്കളും ചാരത്തിലും ഫ്യൂമീസ് എന്ന പ്രത്യേകതരം കല്ലും കൊണ്ട് മൂടപ്പെട്ടു. അങ്ങനെയാണ് തൊട്ടടുത്തുള്ള തടാകത്തിൽ ഇതുപോലെ കല്ലുകൾ അലയടിച്ചു തുടങ്ങിയത്. കേൾക്കുമ്പോൾ ഭീകരമായി തോന്നുമെങ്കിലും ഇതിലൂടെ കളിക്കാനും നടക്കാനുമെല്ലാം പ്രദേശവാസികൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് കാഴ്ചകൾ കണ്ടിട്ട് തോന്നുന്നത്. ഇന്നും ഫാക്സ് മോജോ നിങ്ങളെ ഞെട്ടിപ്പിച്ചു അല്ലേ?
ഈ കൗതുകങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുവാൻ മറക്കരുത്. ഒറ്റയ്ക്കിരുന്ന് കാണാതെ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുന്നേ. കൂടാതെ ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. ഇതിലും മികച്ച ഒരു വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി.